നമസ്കാരം. ഇന്നത്തെ 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. സിസ്റ്റം നവീകരണത്തിന്റെ ഭാഗമായി മസ്കറ്റ് ഇന്ത്യൻ എംബസിയിൽ പാസ്പോർട്ട് എമർജൻസി സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. മസ്കറ്റ് ഇന്ത്യൻ എംബസി അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. ഒക്ടോബർ 19 ശനിയാഴ്ച മുതൽ ഒക്ടോബർ 21 തിങ്കളാഴ്ച ഒമാൻ സമയം വൈകുന്നേരം 4:30 വരെ സേവനങ്ങൾ ലഭിക്കില്ലെന്ന് എംബസി അറിയിച്ചു. എന്നാൽ BLS സെന്ററിലെ കോൺസുലാർ വിസ സേവനങ്ങൾക്കും തടസ്സമുണ്ടാകില്ലെന്നും മസ്കറ്റ് ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. പ്രവാസി മലയാളി ഒമാനിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. കൊട്ടാരക്കര നെല്ലിക്കുന്നം പൊയ്കിൽ വീട്ടിൽ ജോൺ മാത്യുവാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. മിസ് വൈലെ നദാൻ ട്രേഡിംഗ് LLC സൂപ്പർവൈസറായി ജോലി ചെയ്യുകയായിരുന്നു. 20 വർഷമായി ഒമാനിൽ പ്രവാസിയായിരുന്നു. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ഇൻകാസ് ഒമാൻ അറിയിച്ചു. ജോലിക്കിടയിലുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ജീവനക്കാരന് സ്ഥാപനം 3 ലക്ഷം ദിർഹം നഷ്ടപരിഹാരം നൽകാൻ അബുദാബി ഫാമിലി സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കേസ് കോടതിയുടെ ഉത്തരവ്. സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സ്ഥാപനത്തിന് വീഴ്ച സംഭവിച്ചതായി കോടതി ചൂണ്ടിക്കാട്ടി. അപകടത്തിൽ ജീവനക്കാരന്റെ കൈകൾക്കും നട്ടലിനും സാരമായി പരിക്കേറ്റിരുന്നു. നഷ്ടപരിഹാരമായി 4,20,000 ദിർഹം ലഭിക്കണമെന്നാണ് ജീവനക്കാരൻ ആവശ്യപ്പെട്ടത്. ഒമാനിലെ മത്ര വിലായത്തിൽ പാർപ്പിട്ട കെട്ടിടങ്ങൾക്ക് മുകളിൽ കൂറ്റൻ പാറകൾ വീണ അപകടം. ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ മണ്ണ് കുതിർന്നാണ് കൂറ്റൻ പാറകൾ താഴേക്ക് പതിച്ചത്. കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിയ 17 പേരെ സിവിൽ ഡിഫൻസ് ആംബുലൻസുകളിലെത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അപകടത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. ബഹ്റൈനിൽ പൊതുസ്ഥലത്തെ പുകവലിക്കെതിരെയുള്ള നടപടി കടുപ്പിക്കുന്നു. പുകയിലേക്ക് ബദലായി ഹെർബൽ ഉൽപ്പന്നങ്ങളും നിക്കോട്ടിൻ ഇല്ലാത്ത വസ്തുക്കളും ഉപയോഗിക്കുന്നവർക്കെതിരെയും ഇറക്കുമതി ചെയ്യുന്നവർക്കെതിരെയും വിതരണം നടത്തുന്നവർക്കെതിരെയും കർശന നടപടിയുണ്ടാകും. ഇത്തരക്കാർക്ക് 1 വർഷം വരെ തടവോ 1,000 ദിനാർ വരെ പിഴയോ ശിക്ഷ ലഭിക്കുന്ന തരത്തിലായിരിക്കും പുതിയ നിയമം വരിക. ബാർബർ ഷോപ്പുകളും പാർക്കുകളും ഉൾപ്പെടെ പൊതുവിടങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പുകവലിക്കുന്നവർക്കുൾപ്പെടെ കടുത്ത ശിക്ഷ ലഭിക്കും. ബുറൈദെ ഈന്തപ്പഴമേളയ്ക്ക് ഗിന്നസ് റെക്കോർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ഈന്തപ്പഴ മേള എന്ന അംഗീകാരമാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് നൽകിയിരിക്കുന്നത്. ബുറൈദെ ഉൾക്കൊള്ളുന്ന ഖസീം പ്രവിശ്യയുടെ ഗവർണർ ഡോക്ടർ ഫൈസൽ ബിൻ മിഷ് അൽ ബിൻ സൌദ് ഗിന്നസ് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. ഉദ്യോഗസ്ഥർ, മേളയുടെ സുപ്രീം കമ്മിറ്റി അംഗങ്ങൾ, കർഷകർ, നിക്ഷേപകർ, ബന്ധപ്പെട്ട കക്ഷികൾ, പ്രദേശവാസികൾ എന്നിവരുൾപ്പെടെ ഈ നേട്ടം കൈവരിക്കുന്നതിൽ പങ്കാളികളായ എല്ലാവരെയും ഗവർണർ അഭിനന്ദിച്ചു. ഫുജേറയിലെ ബീച്ചിൽ എണ്ണ ചോർച്ച. വെള്ളിയാഴ്ച ഫുജേറയിലെ ഹോട്ടൽ സ്ഥാപനങ്ങൾ എണ്ണ ചോർച്ച റിപ്പോർട്ട് ചെയ്തതായി എമിറേറ്റ് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. എമർജൻസി ടീം പെട്ടെന്ന് ഈ കോളിനോട് പ്രതികരിച്ച് സംഭവസ്ഥലത്തെത്തിയെന്നും അതോറിറ്റി വ്യക്തമാക്കി. നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അധികൃതർ പ്രദേശം വൃത്തിയാക്കി. സൗദി അറേബ്യ ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള സ്റ്റാഫ് നേഴ്സ് ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാനാകുക. BMT, കാർഡിയാക്, കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ന്യൂറോ സർജറി, ഓങ്കോളജി, ഓപ്പറേറ്റിംഗ് റൂം, ഓവർ കാർഡിയാക്, ഓവർ ന്യൂറോ സ്പെഷ്യാലിറ്റികളിലാണ് ഒഴിവുകൾ. നഴ്സിംഗിൽ BSc, പോസ്റ്റ് BSc വിദ്യാഭ്യാസ യോഗ്യതയും സ്പെഷ്യാലിറ്റികളിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അനധികൃത മത്സ്യബന്ധനം നടത്തിയ 3 പ്രവാസികളെ ബഹ്റൈനിൽ അറസ്റ്റ് ചെയ്തു. ഉംജലി ദ്വീപിന് സമീപമാണ് സംഭവം. 3 ഏഷ്യൻ വംശജരാണ് പിടിയിലായത്. അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ ഇവർ ബഹ്റൈൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് അറസ്റ്റിലായത്. നിയമവിരുദ്ധമായി ബോട്ടം ട്രോളിംഗ് വലകൾ ഉപയോഗിച്ച് ഇവർ ചെമ്മീൻ പിടിക്കുകയായിരുന്നു. പൊതുലേലത്തിൽ ചെമ്മീൻ വിറ്റഴിച്ചു. വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളിൽ വലഞ്ഞ് ഇന്ത്യൻ വിമാനക്കമ്പനികൾ. ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണിയുണ്ടായി. 189 യാത്രക്കാരുമായി പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന് ഇമെയിൽ വഴി ബോംബ് ഭീഷണി ലഭിച്ചതായി പോലീസ് അറിയിച്ചു. വിമാനം പിന്നീട് സുരക്ഷിതമായി ജയ്പൂരിൽ ഇറക്കുകയായിരുന്നു. പരിശോധനയിൽ പരാതി വ്യാജമെന്നും തെളിഞ്ഞു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.